കോട്ടയത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇഡിയുടെ മുന്നിൽ പരാതിയെത്തി. ആ ആദ്മി പാർട്ടിയുടെ കൺവീനറും പൊതുപ്രവർത്തകനുമായ കെ എസ് പത്മകുമാറാണ് പരാതിയുമായി ഇഡിയുടെ മുന്നിലെത്തിയിരിക്കുന്നത്. സി പി എം, സി പി ഐ, കോൺഗ്രസ്, വിവിധ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ തുടങ്ങി ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറിമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, എം പിമാർ, എം എൽ എമാർ തുടങ്ങി വിവിധ പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ സമുദായ നേതാക്കൾ തുടങ്ങിയവരുടെ 20 വർഷക്കാലത്തെ സ്വത്ത് അന്വേഷിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകുന്ന സത്യവാങ്മൂലത്തിൽ തങ്ങളുടെ യഥാർത്ഥ സ്വത്ത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പലരും നൽകാറില്ല. ഇത് പിന്നീട് പരിശോധിക്കാറുമില്ല. പലരും ബിനാമി പേരിലാണ് മിക്ക നേതാക്കളുടെയും സ്വത്തുക്കളെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മാറി മാറി വിവിധ മുന്നണികൾ സംസ്ഥാനം ഭരിച്ചിരുന്നപ്പോൾ പ്രാദേശിക തലത്തിൽ പാർട്ടി നേതാക്കൾ സമ്പാദിച്ച സ്വത്തുക്കളുടെ വിവരവും ലഭ്യമല്ല. ഇതെല്ലാം വിശദമായി പരിശോധിക്കണം. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ, ലോക്കൽ ബോഡി എഞ്ചിനീയർമാർ, പൊതുമരാമത്ത്, ഇറിഗേഷൻ വകുപ്പ് എഞ്ചിനീയർമാർ, കെ എസ് സി ബി എഞ്ചിനീയർമാർ, വാട്ടർ അതോറിറ്റി എഞ്ചിനീയർമാർ, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് ജോലിക്ക് കയറുമ്പോഴും ഇപ്പോഴുമുള്ള സ്വത്തുക്കൾ അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. അന്നത്തെ ദരിദ്രർക്ക് ഇന്ന് കോടികളുടെ ആസ്തിയുണ്ട്. ജില്ലാതലം മുതലുള്ള നേതാക്കൾക്ക് പൊതുപ്രവർത്തനമല്ലാതെ മറ്റു തൊഴിലുകളുമില്ല. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമ്പോൾ ദരിദ്രനായിരുന്ന പലരും ഇപ്പോൾ കോടികളുടെ ആസ്തിയുള്ളവരായി മാറി. ഭൂമാഫിയ, റിസോർട്ട് മാഫിയ, ബ്ലേഡ് മാഫിയ തുടങ്ങി ബിനാമികളായി മാറിയ പലർക്കും സ്വന്തമായി പാറമടകളും മറ്റു വ്യവസായ സ്ഥാപനങ്ങളുമുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും വൻ ഭൂസ്വത്തും എസ്റ്റേറ്റുകളുമുണ്ട്. നിരവധി ആഡംബര വാഹനങ്ങളും ടോറസും ടിപ്പറും ബിനാമി പേരിൽ കോടികൾ വില വരുന്ന വീടുകളും ഫ്ളാറ്റുകളും വില്ലകളുമുണ്ട്. ഇതെല്ലാം കുറഞ്ഞ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും വരുമാന സ്രോതസ് വെളിപ്പെടുത്തി കൃത്യമായ നികുതി ആരും അടയ്ക്കുന്നില്ലെന്ന് രേഖകൾ സഹിതം ഇഡിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ആദായ നികുതി അടയ്ക്കാതെ കാലങ്ങളായി ഇവർ നടത്തുന്ന വെട്ടിപ്പും അന്വേഷിക്കണം. ഇത് കോട്ടയത്തെ മാത്രം കാര്യമല്ല, സംസ്ഥാനത്തെ മുഴുവൻ ആളുകളുടെയും കാര്യങ്ങൾ അന്വേഷിക്കണം. കണ്ണടച്ച് തുറക്കുന്നത് പോലെയാണ് പലരും ശതകോടീശ്വരന്മാരാകുന്നത്. ഇതൊക്കെ അന്വേഷിച്ച് കൃത്യമായി ടാക്സ് അടപ്പിക്കണം. എല്ലാവരും ശതകോടീശ്വരന്മാരല്ല, അതിലും വലിയ കോടീശ്വരന്മാരാകട്ടെ, ആർക്കും എതിർപ്പില്ല. പക്ഷേ അവരുടെ വരുമാനത്തിൻ്റെ പങ്ക് സർക്കാരിന് കിട്ടാനുള്ളത് കിട്ടണം. അത് അളന്ന് തിട്ടപ്പെടുത്തി വാങ്ങണം. അങ്ങനെ ഇഡി ചെയ്താൽ കോടികൾ സർക്കാരിന് ലഭിക്കും. ഒരു സംശയം വേണ്ട, ആരും തടയാനും വരുന്നില്ല.